வெல்கம் பேக் டு காளியார் மேடம் சிஸ் வ்ளாக். ഇന്ന് നമ്മളിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് എളുപ്പത്തിൽ എങ്ങനെ ഒരു ബീഫ് ലിവർ ഫ്രൈ ഉണ്ടാക്കാം. അതിനായിട്ട് ഞാനിവിടെ ഒരു കിലോ ലിവർ കട്ട് ചെയ്ത് നന്നായിട്ട് വാഷ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിനൊരു ചെറിയൊരു ഫൗൾ ടേസ്റ്റ് ഉണ്ട്, എല്ലാവർക്കും ഒന്നും അത് ഇഷ്ടപ്പെടില്ല, പ്രത്യേകിച്ച് കുട്ടികൾക്ക്. അത് മാറാനായിട്ട് നമ്മൾ നന്നായി പച്ചവെള്ളത്തിൽ വാഷ് ചെയ്തതിന് ശേഷം, ഒരു മൂന്ന് നാല് പ്രാവശ്യം പച്ചവെള്ളത്തിൽ വാഷ് ചെയ്തതിന് ശേഷം, ചെറിയ ചൂടുവെള്ളത്തിൽ ഒരു ടീസ്പൂൺ വിനെഗറും കൂടെ ചേർത്ത് ഇത് നന്നായിട്ട് വാഷ് ചെയ്യുക. ലാസ്റ്റ് ചെയ്യുമ്പോൾ അന്നേരത്തേക്ക് ഇതിനകത്ത് ബ്ലഡ് എല്ലാം നന്നായിട്ട് മാറി നല്ല ക്ലീൻ ആയിട്ട് എടുത്തിട്ടുണ്ടാവും. അതിപ്പോൾ ഞാൻ ഒരു മണിക്കൂർ ഇവിടെ വെള്ളം പോകാനായിട്ട് വെച്ചിട്ടുണ്ട്. അതിന് ശേഷമാണ് ഇപ്പോൾ നമ്മളിത് തയ്യാറാക്കാൻ പോകുന്നത്. ഇത് പെട്ടെന്ന് തയ്യാറാക്കാനായിട്ട് ഞാനിത് കുക്കറിലാണ് റെഡിയാക്കി എടുക്കുന്നത്. അത് ഞാൻ കുക്കറിലേക്ക് ലിവർ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഏകദേശം ഒരു ഒന്നര ടേബിൾ സ്പൂണോളം ഇഞ്ചി വെളുത്തുള്ളിയും കൂടെ ചതച്ചത്, അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി, ഒരു ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, ഒരു ടേബിൾ സ്പൂൺ പെരിഞ്ജീരകപ്പൊടി. ഇത് പെരിഞ്ജീരകം വീട്ടിൽ തന്നെ നമ്മൾ കഴുകി ഉണങ്ങി പൊടിച്ചെടുത്ത പെരിഞ്ജീരകപ്പൊടിയാണ്. ഇത്രയാണ് നമ്മൾ പൊടികളായിട്ട് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നത്. ആവശ്യത്തിന് കറിവേപ്പില, നമുക്ക് ഉപ്പ് ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യാം. മിക്സ് ചെയ്തതിനകത്ത് വെള്ളമൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല. ഒരു 15 മിനിറ്റ് സിമ്മിലിരുന്നാൽ തന്നെ അത് ജസ്റ്റ് ഒന്ന് ആവി വരുന്ന സമയത്ത് നമ്മളിത് സിമ്മിലേക്ക് ആക്കുന്നു. ഒരു 10 മിനിറ്റ് അല്ലെ 15 മിനിറ്റ് അത്ര സമയം കൊണ്ട് ഇത് കുക്കായി കിട്ടും. വെള്ളമൊന്നും ഒഴിക്കേണ്ട ആവശ്യമില്ല. അതിനുശേഷം ഫ്ലെയിം ഓൺ ചെയ്ത് വേകാനായിട്ട് വെക്കാം. നമ്മുടെ സ്റ്റൗ ഓഫ് ചെയ്തിട്ടുണ്ടായിരുന്നു ഞാൻ ഒരു 15 മിനിറ്റിനുള്ളിൽ. ഇപ്പോൾ നമ്മുടെ ഇത് ആവിയൊക്കെ പോയി റെഡിയായപ്പോൾ നമുക്കൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം എങ്ങനെ ഇരിക്കുന്നു എന്ന്. വാവ്, എല്ലാം റെഡിയായിരിപ്പുണ്ട്. നമുക്കൊന്ന് ഇളക്കി നോക്കാം. വെള്ളം ഒഴിക്കാതെ വെച്ചതാണ് കണ്ടോ, ഇതിനകത്ത് ഇപ്പം ആവശ്യത്തിലധികം വെള്ളമാണ്. ഒരു തുള്ളി പോലും വെള്ളം ചേർത്തിട്ടില്ല. നമ്മളതങ്ങോട്ട് എല്ലാം മസാല എല്ലാം കൂടെ ഇളക്കി അങ്ങോട്ട് വെച്ചത് മാത്രമേ ഉള്ളൂ കണ്ടോ. ഇത്രയധികം വെള്ളമുണ്ട്. ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ചട്ടി ചൂടായിട്ടുണ്ട്. ഞാനതിലേക്ക് ആവശ്യമായ വെളിച്ചെണ്ണയാണ് ചേർക്കുന്നത്. വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നമുക്ക് അല്പം കടുക് അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഒരു ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ അതിലേക്ക് ഒരു 4-5 ചെറിയ ഉള്ളി ചതച്ചെടുത്തിട്ടുണ്ട്. ഒരു 3-4 വെളുത്തുള്ളിയും കൂടെ, ഇതിൻ്റെ അടിയിൽ വെളുത്തുള്ളി ഉണ്ട് കേട്ടോ, 3-4 വെളുത്തുള്ളിയും കൂടെ ചതച്ചെടുത്തിട്ടുണ്ട്. വെളുത്തുള്ളി നന്നായിട്ട് ചേർക്കുന്നത് ലിവർ ഫ്രൈക്ക് നല്ല ടേസ്റ്റാണ്. അതുകൊണ്ടാണ് ഞാൻ കൂടുതൽ വെളുത്തുള്ളി എടുത്തിരിക്കുന്നത്. കൊച്ചുള്ളി ഇങ്ങനെ നമ്മൾ ചതച്ചെടുക്കുക, ജസ്റ്റ് ഒന്ന് മൂപ്പിച്ചെടുക്കുക. അപ്പോൾ ഞാൻ കുറച്ച് കറിവേപ്പില ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഉള്ളി അത്യാവശ്യം ഒരു ഗോൾഡൻ ബ്രൗൺ കളറിലേക്ക് വന്നോട്ടെ കേട്ടോ. അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. വെള്ളം ഒഴിക്കാതെ വെച്ച ലിവറാണ്, അധികം നിറങ്ങിയ വെള്ളമാണ് ഈ കാണുന്നത്. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് ഫ്രൈ ആക്കി എടുക്കാം. അതൊന്ന് പറ്റട്ടെ, അവിടെ ഇരുന്ന് വെയിറ്റ് ചെയ്യാം കണ്ടോ. ഇപ്പോൾ നമ്മുടെ ലിവർ ഫ്രൈ അത്യാവശ്യം കണ്ടോ, വെള്ളമൊക്കെ ഒന്ന് വറ്റി വരുന്നുണ്ട്. ഈ സമയത്താണ് മെയിൻ ഇൻഗ്രീഡിയൻ്റായ കുരുമുളക് പൊടി ചേർക്കുന്നത്. ഞാനിവിടെ ക്രഷ്ഡ് കുരുമുളകാണ് ചേർക്കുന്നത്. നന്നായിട്ട് പൊടിഞ്ഞിട്ടില്ല, ക്രഷ്ഡ് കുരുമുളകാണ് ചേർക്കുന്നത്. ഏകദേശം ഒരു 1.5 ടീസ്പൂണോളം കുരുമുളക് പൊടി ഞാൻ ചേർക്കുന്നുണ്ട്. കുരുമുളക് പൊടി ചേർത്ത ലിവർ ഫ്രൈ ആണ് ലിവർ ഫ്രൈ. അപ്പോൾ നമ്മുടെ ലിവർ ഫ്രൈ ഏകദേശം റെഡി ആയിട്ടുണ്ട് കണ്ടോ, കളറൊക്കെ മാറി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒരു സ്വല്പം മസാല പൊടി, ഗരം മസാലയാണ്. ഇത് ഞാനിവിടെ പൊടിച്ചു വെച്ചിരിക്കുന്ന ഗരം മസാലയാണ്, കടയിൽ നിന്ന് വാങ്ങിക്കുന്നതല്ല. എല്ലാം കൂടി മിക്സ് ചെയ്ത് പൊടിച്ചു വെച്ചിരിക്കുന്നത്. ഒരല്പം തൂളി കൊടുക്കാം. ശേഷം നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം കണ്ടോ. അതിൻ്റെ കളറൊക്കെ നന്നായിട്ട് മാറിയിട്ടുണ്ട്. ഏകദേശം ഇത് ഓഫ് ചെയ്യാറായിട്ടുണ്ട്. നല്ല, ഇനിയും ഫ്രൈ ആക്കേണ്ടവർക്ക് ഫ്രൈ ആക്കാം കേട്ടോ. ഒത്തിരി അങ്ങ് ഫ്രൈ ആയി പോകണ്ട, ഒരു മീഡിയം ഫ്രൈ മതി. ഡീപ്പ് ഫ്രൈ ആകണ്ട, അങ്ങനെ ആയാലും അതിൻ്റെ ആ ഒരു ടേസ്റ്റ് കിട്ടില്ല, വേറൊരു ടേസ്റ്റിലേക്ക് മാറിപ്പോവും. ഇത്രയും ഫ്രൈ ആയാൽ മതി. കറിവേപ്പിലയും കൂടി ഇട്ട് ഇളക്കി ഇത് ഓഫ് ചെയ്യുകയാണ്. നമ്മുടെ ലിവർ ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ടേസ്റ്റ് ചെയ്യിപ്പിക്കാം. എല്ലാവരും ചോദിക്കുന്നുണ്ട് എന്നോട്, ടോബി ചേട്ടൻ എന്തിയെ, ഹസ്ബൻഡ് എന്തിയെ,
അച്ചാച്ചൻ എന്ത് ചെയ്യുക, അങ്ങനെ ഓരോരുത്തർ ഓരോ രീതിയിൽ എന്നോട് ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്, എന്താണ് ട്യൂബ് ചേട്ടനെ കയറ്റാത്തത്, കാണിക്കാത്തത്, ട്യൂബ് ചേട്ടൻ എന്താ ഫുഡ് കൊടുക്കാത്തത്, നിങ്ങൾ തന്നെ കഴിക്കുവാണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ഇന്ന് എന്തായാലും ഞാൻ ടോബി ചേട്ടനാണ് ഈ ഫുഡ് ഇത് ടേസ്റ്റ് ചെയ്യാൻ വേണ്ടി കൊടുക്കുന്നത്. ലിവർ ഫ്രൈ എങ്ങനെയുണ്ടെന്ന് ടോബി ചേട്ടൻ പറയട്ടെ. അപ്പോൾ നമുക്ക് ആളുടെ അടുത്തേക്ക് പോവാം. എന്തായാലും ഇന്ന് ഞാൻ ടോബി ചേട്ടനെ കൊടുത്ത് ഇത് ടേസ്റ്റ് ചെയ്യിപ്പിക്കാൻ തീരുമാനിച്ചു. അത് കൊള്ളാലോ, ഇന്ന് രണ്ടുപേരും ഉണ്ടോ? അടി, എന്നാ ഇത് ചുമ്മാ ഇരുന്ന് കഥ പറയാതെ ഇത് എങ്ങനെയുണ്ടെന്നൊന്ന് ടേസ്റ്റ് ചെയ്തിട്ട് പറ. ഇത് ചേട്ടയുടെ ഒരു ഇൻറ്റിമേറ്റ് ഫ്രണ്ടാണ്. ചേട്ടൻ ഒന്ന് ടേസ്റ്റ് ചെയ്തിട്ട് പറയപ്പാ. സൂപ്പർ സാധനം, അടിപൊളി. ഞാൻ ഇത് മൊത്തം കഴിച്ചു തീർക്കാൻ പോട്ടോ. അതൊന്നും കുഴപ്പമില്ല. നമ്മുടെ സിബി ചേട്ടൻ ടേസ്റ്റർ മാത്രമല്ല കേട്ടോ, നിങ്ങൾ വിചാരിക്കുക ആൾ കഴിപ്പ് മാത്രമേ ഉള്ളൂ എന്ന്, അങ്ങനെയല്ല കേട്ടോ. ആൾ അടിപൊളി ഒരു ഗായകനും കൂടിയാണ്, നമ്മുടെ ഒരു സബ്സ്ക്രൈബറാണ്. ഒരു രണ്ട് വരി. പൂമുത്തോളെ നീ എരിഞ്ഞ വഴിയിൽ ഞാൻ മഴയായി പെയ്തടി, ആരീരാരം ഇടരല്ലേ മണിമുത്തേ കൺമണി, മാറത്തൂറക്കാനിന്നോളം തണലെല്ലാം വെയിലായി കൊണ്ടടി, മാനത്തോളം മഴവില്ലായി വളരേണം എൻ മണി. പോരെ, പാട്ട് മാത്രമല്ല ആളൊരു ഡിസൈനറും കൂടിയാണ്. ഭയങ്കരമായിട്ട് വരയ്ക്കും, നന്നായിട്ട് പെയിൻറ്റ് ചെയ്യും. ദേ ഈ ടെക്സ്ചർ വർക്കൊക്കെ ആൾ ചെയ്തട്ടോ, ഞങ്ങളുടെ വീട്ടിൽ ടെക്സ്ചർ വർക്കൊക്കെ ആൾ ചെയ്തതാണ്. ആളുടെ സർവീസ് ആർക്കെങ്കിലും ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ആളുടെ നമ്പർ ഇട്ടേക്കാം, ആളെ കോൺടാക്റ്റ് ചെയ്താൽ മതി. ഇതുപോലെയുള്ള നല്ല ടെക്സ്ചർ, ഇതുപോലെ മാത്രമല്ല കേട്ടോ, ഞങ്ങളുടെ വീട്ടിൽ കുറേ ടെക്സ്ചർ വർക്കുകളൊക്കെ ചെയ്തിട്ടുണ്ട്. ടെക്സ്ചർ വർക്കുകൾ ചെയ്യും. അതുപോലെ മുത്തിൻ്റെ റൂമിൽ അടിപൊളിയായിട്ട് പെയിൻറ്റ് ചെയ്തിട്ടുണ്ട്. രാത്രിയിൽ ഇലുമിനേഷൻ, എന്താ പെയിൻറ്റ് പറയണേ, ഇലുമിനേഷനോ, തിളങ്ങി നിൽക്കും. അതായത് ലൈറ്റ് ഇട്ട് കഴിഞ്ഞാൽ പിന്നെ അത് റിഫ്ലക്റ്റ് ചെയ്യും. റിഫ്ലക്ഷൻ ഉള്ള പെയിൻറ്റ് ഉപയോഗിച്ചിട്ട് ആൾ നല്ല ഡിസൈനൊക്കെ ചെയ്തിട്ടുണ്ട്. അത് ഞാൻ പിന്നീട് ഒരു ദിവസം ആളുടെ ഡിസൈൻ വർക്കുകളൊക്കെ ഒന്ന് കാണിച്ചു തരാം. അങ്ങനെ ഒരു വീഡിയോ നമുക്കിനി ഇടയ്ക്ക് ചെയ്യാം. അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടെന്ന് ഇവർ പറഞ്ഞിട്ടുണ്ട്. എന്തായാലും ടോബി ചേട്ടന് കൊടുത്തില്ല എന്നുള്ള പരാതി എല്ലാവരുടെയും തീർന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ടോബി ചേട്ടന് വീഡിയോ കാണിച്ചില്ല എന്നുള്ള പരാതിയും തീർന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻസ് അടിക്കണം, സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക് യു.